ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് വിനീത മൊഴിയോട്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഒട്ടുമിക്ക ബിരുദധാരികളും സ്വപ്നം കാണുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ, അഥവാ IAS പരീക്ഷ. ഒരിക്കലെങ്കിലും IAS സ്വപ്നം കാണാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ കുറച്ച് പേർ മാത്രമേ ഈ പരീക്ഷ വിജയിക്കാറുള്ളൂ. വളരെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന കുറച്ച് പേർ മാത്രം ലക്ഷ്യം കാണുകയും മറ്റുള്ളവർ നിരാശയോടെ മറ്റേതെങ്കിലും പരീക്ഷകൾ എഴുതി അതിലൊരു കരിയർ കണ്ടെത്തുകയും സെറ്റിൽഡ് ആവുകയും ചെയ്യുന്നു. എങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ ആ എക്സാം കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല പ്രായത്തിൽ, അതായത് എലിജിബിലിറ്റി പ്രായം കടക്കുന്നതിന് മുൻപ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും, എന്തൊക്കെയാണ് ശരിയായ ധാരണകൾ, എന്തൊക്കെയാണ് തെറ്റിദ്ധാരണകൾ എന്ന് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരെങ്കിലും 2020 പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ എത്രമാത്രം ടഫാണോ അതിനനുസരിച്ച് അതേക്കുറിച്ചുള്ള ആശങ്കകളും തെറ്റിദ്ധാരണകളും വളരാനുള്ള ചാൻസും കൂടുതലാണ്. നിങ്ങൾ ചോദിക്കുന്നത് ഒരു പക്ഷെ മുൻപ് എഴുതിയിട്ടുള്ള ആളുകളോടായിരിക്കും, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സൈറ്റുകളിലോ യൂട്യൂബ് ചാനലുകളിലോ മുൻപ് കിട്ടിയവരുടെ സംസാരമോ എഴുത്തോ ഒക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും. അതിൽ നിന്നും അതേപോലെ ചില കോച്ചിങ് സെൻ്ററുകളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ധാരണകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിൽ ഏതൊക്കെയാണ് തെറ്റിദ്ധാരണകൾ, ഏതൊക്കെയാണ് ശരിയായ ധാരണകൾ എന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ചു കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല IAS പരീക്ഷ ജയിച്ച് നിലവിൽ ഉദ്യോഗത്തിലിരിക്കുന്ന കുറച്ച് പേരെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ പരീക്ഷയെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത് ഇത് വളരെ പഠിപ്പിസ്റ്റുകൾക്കും അതേപോലെ തന്നെ ജീനിയസ് ആയിട്ടുള്ളവർക്കും മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു ധാരണ ഉള്ളതുകൊണ്ട് പലരും ഇതിന് ശ്രമിക്കാറ് പോലുമില്ല. എന്നാൽ സത്യാവസ്ഥ എന്താണ്? ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സിലബസ് നന്നായി പഠിക്കുകയും കൃത്യമായ റിവിഷൻ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ നേടിയെടുക്കാവുന്നൊരു എക്സാം തന്നെയാണ് സിവിൽ സർവീസ്. അടുത്ത ഒരു മിത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രശസ്തമായ ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചാൽ മാത്രമേ, പ്രത്യേകിച്ചും ഡൽഹിയിൽ പോയി പഠിച്ചാൽ മാത്രമേ സർവീസ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ അല്പം വാസ്തവമുണ്ടെങ്കിലും ഡൽഹിയിൽ പോയി കോച്ചിങ് നേടാത്ത പലരും സിവിൽ സർവീസ് പരീക്ഷ പാസ്സായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ധാരാളം ആപ്പുകളും സൈറ്റുകളും യൂട്യൂബിൻ്റെ തന്നെ ഒരുപാട് പഠന വീഡിയോകളും റെഫർ ചെയ്താൽ തന്നെ ഒരാൾക്ക് സ്വയം വീട്ടിലിരുന്ന് പഠിക്കാവുന്നതാണ്. അതിനുള്ള കോൺഫിഡൻസ് ഉള്ളവർക്ക് ഇതിനൊന്നും പോവാതെ തന്നെ ശരിയായ രീതിയിൽ പഠിക്കാൻ സാധിക്കും. അംബീഷനോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ കോച്ചിങ് സെൻ്ററിൻ്റെ ആവശ്യമേ ഇല്ല. മറ്റൊരു കാര്യം കോച്ചിങ് സെൻ്റർ തിരഞ്ഞെടുക്കുന്നതിലാണ്. പല പരസ്യങ്ങൾ കാണും, പല മുൻ ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോകൾ വെച്ച് കോച്ചിങ് സെൻ്ററുകൾ കാണും. അത് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പഠിച്ചിട്ടുള്ള ആളുകളോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം ചേരുന്നതായിരിക്കും ബുദ്ധി. മറ്റൊരു തെറ്റായ പ്രവണത എന്തെന്ന് വെച്ചാൽ കേരള PSCക്കും മറ്റുള്ള ബോർഡുകളുടെ പരീക്ഷകൾക്കും കൂട്ടത്തിൽ സിവിൽ സർവീസിനും പഠിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ സീരിയസ് ആയിട്ട് സിവിൽ സർവീസിന് പഠിക്കുന്നില്ല, പക്ഷെ അവരെഴുതും. ചിലപ്പോൾ വളരെ ചുരുക്കം പേർക്ക് പ്രിലിമിനറി കടന്നുകൂടാൻ സാധിക്കും, മറ്റുള്ള എക്സാമുകൾ പാസ്സാവില്ല. അങ്ങനെ ഒരു പാസീവ് സ്റ്റുഡൻ്റ് എല്ലാ എക്സാമും എഴുതും എന്നാൽ ഒന്നും കിട്ടില്ല എന്നുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല. ഏകദേശം ഒരേ പാറ്റേണിലുള്ള പരീക്ഷകൾക്ക് പഠിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയും ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയും ഒരുമിച്ച് എഴുതാനും പഠിക്കാനും ഒരു കോമ്പിനേഷനായി തിരഞ്ഞെടുക്കുന്നത് ശരിയാണ്. പിന്നെ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് പ്രിലിംസിന് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. പ്രിലിംസ് ജയിച്ചു കഴിഞ്ഞിട്ട് മെയിൻസ് നോക്കാം എന്നുള്ള ഒരു ധാരണ വളരെ വളരെ തെറ്റാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മെയിൻസിനും ഓപ്ഷണലുകൾക്ക് പ്രത്യേകിച്ചും പ്രിപ്പേർഡ് ആയിരിക്കണം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രിലിംസിൻ്റെ ഫസ്റ്റ് പേപ്പറിന് പ്രിപ്പേർഡ് ആവും. പിന്നെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും സെക്കൻഡ് പേപ്പറിനുള്ള പ്രോബ്ലംസും അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും പഠിക്കുകയും ചെയ്താൽ മതിയായിരിക്കും. അടുത്ത ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മിത്ത് എന്ന് പറയുന്നത് മലയാളി സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ളതാണ്. മലയാളം ഒരു ഓപ്ഷണൽ പേപ്പറായി എടുത്താൽ പെട്ടെന്ന് സിവിൽ സർവീസ് കിട്ടും എന്നുള്ളൊരു ധാരണ അവർക്കൊക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്.
ഒരളവ് വരെ ഇത് ശരിയാണെങ്കിലും മലയാളത്തിൽ തെറ്റുകൂടാതെ വളരെ നന്നായി ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ചൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഈയിടെ ആയിട്ട് മലയാളം പേപ്പർ എടുക്കുന്നവരെ എണ്ണം കൂടുന്നുണ്ട്, അതോടുകൂടി കോമ്പറ്റീഷനും വർദ്ധിക്കുന്നുണ്ട്. നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ മെയിൻസ് കടന്നുകൂടുള്ളൂ. അടുത്തൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പുസ്തകങ്ങളെ അഥവാ മെറ്റീരിയൽസിനെ സംബന്ധിച്ചാണ്. ഒരുപാട് മെറ്റീരിയൽസ് പഠിച്ച് അങ്ങ് തീർക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം വളരെ കൺസിസ്റ്റൻ്റായി പിന്നെയും പിന്നെയും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വളരെ കുറച്ച് മെറ്റീരിയൽസാണ് നല്ലത്. സ്റ്റാൻഡേർഡായി പറയുന്ന ബുക്കുകൾ മാത്രം വായിക്കുക. പ്രത്യേകിച്ചും NCERT നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി റെഫർ ചെയ്താൽ മതിയായിരിക്കും. ഒരുപാട് ബുക്ക്സ് വാങ്ങേണ്ട ആവശ്യമില്ല. മറ്റൊരു തെറ്റായ പ്രചരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ തവണയൊന്നും കിട്ടില്ല, ഒരുപാട് തവണ എഴുതി നോക്കണം, അപ്പോഴെങ്ങാനും കിട്ടിയാലായി എന്നൊരു ആറ്റിറ്റ്യൂഡ് ചിലർക്കെങ്കിലും ഉണ്ട്. അത് ശരിയല്ല. ഒന്നാമത്തെ ശ്രമത്തിൽ തന്നെ കിട്ടുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാൻ ശ്രമിക്കാം. മറ്റൊരു മിത്താണ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് പെട്ടെന്ന് കിട്ടുമെന്നുള്ളത്. ഇതും ഇപ്പോൾ ശരിയല്ല. MBBSഉം എഞ്ചിനീയറിംഗും സയൻസും ഗ്രാജുവേഷനും കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ വിജയിക്കുന്നതായിട്ട് കാണാം. അപ്പം പ്രത്യേകിച്ചും അങ്ങനെ ഒരു കാര്യം ഇല്ല. അടുത്ത ഒരു തെറ്റിദ്ധാരണയാണ് നന്നായി പഠിച്ച് ഒരു ലെവലെത്തിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതി പരിശീലിക്കാം എന്നുള്ളത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദിവസേന എന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. നിരന്തര പ്രാക്ടീസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കാനും അത് മോഡിഫൈ ചെയ്ത് നന്നായി പഠിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ. അത് മെയിൻസിനായാലും പ്രിലിംസിനായാലും ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യണം. അടുത്തൊരു കാര്യം സിവിൽ സർവീസിന് സൂര്യന് കീഴിലുള്ള എന്തും ചോദിക്കും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, കൃത്യമായ ഒരു സിലബസ് അനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത്തരത്തിലൊരു മിത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായ ചില തെറ്റിദ്ധാരണകളും അതിൻ്റെ സത്യാവസ്ഥകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന സീരീസിൽ അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.